ലോകക്ഷേമത്തിന്റെ ഉറവിടങ്ങൾ ഇന്ത്യയുടെ പുരാതന ജ്ഞാന പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഉൾച്ചേർന്നിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകം ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്. യോഗയെക്കുറിച്ചായാലും ആയുർവേദ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ കലവറയെക്കുറിച്ചായാലും വസുധൈവ കുടുംബകമെന്ന സൂത്രവാക്യമായാലും നമ്മുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിൽ തനത് ചെറുധാന്യ ഇനങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചായാലും ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിലൂടെ അതുല്യമായ രൂപത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഉള്ളിൽ ഭാരതത്തിൻ്റെ ജ്ഞാന പാരമ്പര്യങ്ങളോടുള്ള ആദരവും പുതിയ അവബോധവും അതുണ്ടാക്കുന്ന ഉണർവും പുത്തൻ ആത്മവിശ്വാസവും ഉയർത്തത്തക്ക വിധത്തിലായിരുന്നു അത്. അതിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വന്തം സംസ്കാരത്തെ അഭിമാനത്തോടെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ലോകത്തോട് സംവദിക്കാനും സാധിക്കും. യോഗ നെ ജാതി പന്ഥ ഓർ ഭൂഗോൾ സെ പരേ ജാകർ വിശ്വഭർ കെ ലോഗോ കോ ഏക്ജുട്ട് കർനെ കാ കാം കിയാ ഹൈ. വസുധൈവ കുടുംബകം കെ ജിസ് ഭാവ് കോ ഹം സദിയോ സെ ജീതേ ആയേ ഹൈ. ഹമാരെ ഋഷി മുനി സന്ത് ജിസ് പർ ഹമേശ ജോർ ദേതാ ഹൈ, യോഗ നെ ഉസെ സഹി മാനേ മെ സിദ്ധ കർകെ ദിഖായാ ഹൈ. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ മാധ്യമമാണ് യോഗ എന്ന വസ്തുത ഇന്ന് ലോകം മുഴുവനും സംശയാതീതമായി അംഗീകരിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ യോഗയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിച്ച പങ്കിനെക്കുറിച്ച് നമുക്കേവർക്കും അറിയാം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയും ജനങ്ങൾക്കിടയിൽ യോഗയെക്കുറിച്ച് പുതിയ ആവേശം ജനിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. യോഗ ചിത്തവൃത്തി നിരോധ പതഞ്ജലി നെ കഹാ ഓർ ഐസേ ഹി ഭഗവാൻ കൃഷ്ണൻ നെ ആവാഹൻ കിയാ തസ്മാത് യോഗി ഭവാർജുന. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നെ അപ്നെ ആപ്കോ ഇസി യോഗ കെ മാധ്യമ സെ ജഗായ. ഫിർ വോ ജാഗ്രതി ഉൻ തക് ഹി സീമിത് കൈസെ രഹ ജാതി ക്യോകി വോ തോ വസുധൈവ കുടുംബകം കോ മാൻതേ ഹൈ. ജബ് വസുധൈവ കുടുംബകം കി ബാത് ഹൈ തോ ഉൻഹോനെ കഹാ കെ മേരാ ദേശ് ജഗേ, മേരാ വിശ്വ ജഗേ. ഓർ ഏക് കർവട് ലീ ഹൈ ഭാരത് നെ उनकी मन की बात के कार्यक्रम के माध्यम से. वो बात करते हैं किसानों से, जवानों से, वैज्ञानिकों से, महिलाओं से, विद्यार्थियों से, श्रमिकों से, मजदूरों से, क्योंकि हर किसी का योगदान है इस राष्ट्र के विकास में और मानवता को बेहतर जीवन देने के लिए. योग के क्षेत्र में इतने साल देखे, लेकिन ये मैं बड़ी प्रसन्नता से कहना चाहता हूँ, 2014 से जब से प्रधानमंत्री श्री नरेंद्र मोदी जी ने अंतर्राष्ट्रीय योग दिवस का उद्घोषण किया, पूरे योग के माहौल में परिवर्तन हो गया है. पहले जब हम किसी कंपनी में या कॉरपोरेट में जाते थे, हमें समझाना पड़ता था कि योग के क्या लाभ हैं. अब हम लोगों को वो लोग बुला के ले जाते हैं कि आइए और हमारे जो एम्प्लॉयज़ हैं सबको लाभान्वित कीजिए. पहले इंतज़ार करते थे कि कॉलेज में हमारे विद्यार्थी आएंगे और संख्या बढ़ेगी. पिछले गत 8-9 वर्षों में ये स्थिति है कि दो दो तीन तीन महीने की वेट लिस्ट है हमारे हेल्थ सेंटर में लोगों को योग का लाभ लेने के लिए. इन राज्यते एल्ला स्कूलुगलिलुम कॉलेजुगलिलुम अद ग्रामंगलिलो नगरंगलिलो उल्ल एद विद्याभ्यास स्थापनंगलायालुम യോഗ ഒരു പ്രധാന വിഷയമായി പഠിപ്പിക്കുന്നു. യോഗ ഇന്ന് യുവാക്കൾക്ക് മുന്നിൽ തൊഴിലിൻ്റെ പുതിയ വാതായനങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നത്. योगा ना सिर्फ हमें मानसिक स्तर पर स्वस्थ रहने में मदद करता है, बल्कि वो हमें शारीरिक स्तर पर भी स्वस्थ रखता है, जो आज के समय में बहुत महत्वपूर्ण है. मैं धन्यवाद देना चाहती हूँ श्री नरेंद्र मोदी जी को कि उन्होंने अपने मन की बात के द्वारा लोगों में योगा को लेकर जागरूकता फैलाई. मैं पहले योगा नॉर्मल किया करती थी, उसके बाद मैंने हमारे प्रधानमंत्री श्री नरेंद्र मोदी जी का मन की बात सुनी और उसके बाद मैंने आयुष मिनिस्ट्री मुरारजी देसाई में इनरोल करा और उसके बाद मैंने अपने
अपने ऊपर काफ़ी ज़्यादा परिवर्तन महसूस करे, जो कि ना कि शारीरिक रूप में थे और ना ही मानसिक, वह धार्मिक और अध्यात्म की ओर भी बढ़ाते हैं। ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ലോകമെമ്പാടും അതിന് ലഭിച്ച അംഗീകാരത്തെക്കുറിച്ചും സംസാരിക്കുക മാത്രമല്ല ചെയ്തത്. ആധുനിക സാഹചര്യങ്ങളിൽ യോഗയും ആയുർവേദവും ഉയർന്നുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നൽ നൽകുകയും ചെയ്തു. എന്തെന്നാൽ അവയ്ക്ക് ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നേറേണ്ടതുണ്ട്. മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സ്ഥാനാർബുദത്തിൽ യോഗയുടെ പ്രയോജനകരമായ ഫലങ്ങളുടെ സ്ഥിരീകരണമോ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന എയിംസ് സെന്റർ ഫോർ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ആൻഡ് റിസർച്ചിൽ ആയുർവേദത്തെക്കുറിച്ച് നടക്കുന്ന ഗവേഷണങ്ങളോ ആകട്ടെ, ഇവയെല്ലാം തന്നെ വൈദ്യലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച കാര്യങ്ങളാണ്. പ്രധാനമന്ത്രിജീനെ ജോ ഏക് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ കെ ഊപ്പർ ജോ എംഫസിസ് ദിയ ഹൈ വോ ഏക് ബഹുത് ബഡി ബാത്ത് ഹൈ. ഉൻക ജോ വിഷൻ ഹൈ കി ഹമാരി ജോ ട്രഡീഷണൽ മെഡിസിൻ പ്രാക്ടീസസ് ഹൈ ജൈസെ യോഗ ആയുർവേദ, उसके पीछे जो प्रमाण है, जो साइंटिफिक एविडेंस है, उसे हमें आगे लेकर आना है. और प्रधानमंत्री जी ये बोल रहे हैं तो ये एक हमारी पूरी साइंटिफिक कम्युनिटी, डॉक्टर्स, रिसर्चर्स, सबको ये इनकरेजमेंट देती है कि हम हमारे जो योग आयुर्वेद और जो भी हमारे ट्रेडिशनल मेडिसिन हैं इसके ऊपर और रिसर्च करें और खोज करें और इसका एक सही मायने में एक प्रमाण लेकर आएँ, जो वर्ल्ड कम्युनिटी जो है, मेडिकल फ्रेटर्निटी जो है, तभी इसको एक्सेप्ट करेगी. ഇന്ത്യയുടെ ശ്രമഫലമായി ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ യോഗയെ സംബന്ധിച്ച് ഒരു പുത്തൻ ആവേശം ലോകമെമ്പാടും ഉയർന്നു. ഇത് മാത്രമല്ല, കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ആരും യോഗയെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ലാത്ത രാജ്യങ്ങളിൽ പോലും ധാരാളം ആളുകൾ പുതുതായി യോഗ സ്വീകരിക്കുന്നു. അക്കാര്യത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൗദി അറേബ്യയുടേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മൻ കി ബാത്തിൽ സൗദി അറേബ്യയിൽ യോഗയുടെ കാര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിരുന്നു. Started speaking about yoga in Saudi Arabia, there was only Facebook as a social media platform, and it was not really easy to reach everybody, but luckily I was exposed through media and more people could hear me. It was not difficult at all to explain to Arabs and Saudis why yoga is important for health and why yoga is okay to practice, that it has nothing to do with any religious connections. That was not difficult because people were more interested in the scientific and the health benefits of yoga. ആയുർവേദം പ്രാചീനമായ ഒരു ചികിത്സാ സമ്പ്രദായമാണെന്ന് എല്ലാവർക്കും അറിയാം. വിദേശ രാജ്യങ്ങളിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പലവിധ ധാരണകൾ ഇത് സംബന്ധമായി ഉണ്ടായിരുന്നു. അധികാരമേറ്റയുടൻ തന്നെ ഇത്തരം ധാരണകൾ മാറ്റിയെടുക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി മുൻകൈയെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് ഈ ഉദ്യമത്തിൽ സഹായകരമായി ഭവിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജി, മൻ കി ബാത്ത് മേ അഭി തക് 30 സെ അധിക ബാർ ആയുർവേദ, യോഗ, ആയുഷ് വിദ്യയെ, उसके अंदर रिसर्च की आवश्यकता, स्टार्टअप, बहुत सारे विषय पर उन्होंने इस चर्चा करी. कोविड के समय कई बार चर्चा करी और उसके परिणाम बहुत ज़बरदस्त आए. इम्पैक्ट इतना ज़्यादा आया, मैं उदाहरण देना चाहता हूँ कि जैसे हमारे पास 12,500 हेल्थ एंड वेलनेस सेंटर प्राइमरी केयर पर हमारे पास मैंडेट है. अभी तक 7,500 ऑपरेशन हो गए उन प्रारंभ से लेकर के पिछले 3 वर्ष में. 3 वर्ष से ही प्रारंभ हुआ उसका. 3 वर्ष में हमने 21 करोड़ पेशेंट देखे. इतना ज़बरदस्त ह्यूज आउटकम हमने कभी इसको सोचा नहीं था. वहां हमारे छोटे छोटे सब सेंटर जो हेल्थ एंड वेलनेस सेंटर लाइन लगती है वहां. ആയുർവേദത്തെ കുറിച്ചുള്ള സുപ്രധാന വസ്തുതകൾ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി തുടർച്ചയായി അവതരിപ്പിച്ചു. കോവിഡ് എന്ന മഹാമാരി ലോകത്തെയും രാജ്യത്തെയും ബാധിച്ച വിപത്തായി മാറിയപ്പോൾ മൻ കി ബാത്തിലൂടെ അദ്ദേഹം ആയുർവേദ പ്രതിവിധികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ മഹാമാരിക്കെതിരെ പോരാടാൻ ജനങ്ങളെ സഹായിക്കുകയും ചെയ്തു. मेरे को आयुर्वेद से काफ़ी फ़र्क है, तो व्हीलचेयर से खड़ा होने की हिम्मत मेरे को आयुर्वेद से मिली है. मैं काफ़ी टाइम से फर्टिलिटी को लेकर परेशान थी. मैंने एक बार IVF और 2 बार IUI ट्रीटमेंट भी कराया था,
मेरे स्कैन में HSG में मेरी दोनों फलोपियन ट्यूब्स ब्लॉक आई थी, तो मैं सारी होप्स अपनी खो चुकी थी। उसके बाद मुझे कहीं से ऑनलाइन ऑल इंडिया इंस्टीट्यूट ऑफ आयुर्वेदा के बारे में पता चला, तो मैं यहाँ पर आई। उसके बाद अब मेरे फेब वाले स्कैन में मेरी ट्यूब्स दोनों ओपन आई हैं, जो कि एक आप बोले कि एक चमत्कार होगा। मैं काफ़ी दिनों से 10-12 साल से एक पाइल्स की बीमारी से पीड़ित था। यहाँ आकर के मुझे इतना रिलीफ मिला है और आयुर्वेद का ट्रीटमेंट 100% इसका इलाज है। മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തുടനീളം ആയുർവേദ മേഖലയിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്നു. ആയുർവേദ മേഖലയിലെ പുതിയ സ്റ്റാർട്ടപ്പുകളെ പോലും പരാമർശിക്കുന്നു. ഔഷധ കൃഷിയുടെ നേട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇതിൻ്റെ എല്ലാം മുഖ്യ ഉദ്ദേശം ആയുർവേദത്തിന് ആരോഗ്യത്തോടൊപ്പം സാമ്പത്തിക ലാഭം കൂടി നൽകാൻ കഴിയുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. ആയുഷ് ഇൻഡസ്ട്രി കാ ബാജാർ ഭി लगातार बड़ा हो रहा है। 6-7 पहले आयुर्वेद से जुड़ी दवाइयों का बाजार 22,000 करोड़ रुपए के आसपास का था। आज आयुष मैन्युफैक्चरिंग इंडस्ट्री 1,40,000 करोड़ रुपए के आसपास पहुंच रही है, यानी इस क्षेत्र में संभावनाएं लगातार बढ़ रही है। स्टार्टअप वर्ल्ड में भी आयुष आकर्षण का विषय बनता जा रहा है। आयुष क्षेत्र ESG और SDG लक्ष्यों में बड़े पैमाने पर योगदान देता है। आयुष मंत्रालय सेक्टर को विकसित करने के लिए काफी काम कर रहा है। भारत के प्रधानमंत्री का इस क्षेत्र के बारे में बोलना पूरे इकोसिस्टम के लिए एक सकारात्मक बदलाव है। यह निरोग स्ट्रीट में हमारे साथ हुई सबसे अच्छी चीजों में से एक है। प्रधानमंत्री के विशेष प्रयासों से यह श्रेणी बहुत कम शुरुआत से 1,20,000 करोड़ की इंडस्ट्री बन गई है। आदरणीय प्रधानमंत्री जी का मन की बात प्रोग्राम समाज के सभी वर्गों को बहुत प्रेरित करता है। उन्होंने अपने प्रोग्राम में आयुष स्टार्टअप्स की बात की, जहां इस सेक्टर में कोई स्टार्टअप की कल्पना भी नहीं कर सकता था। आज आयुष सेक्टर में सैकड़ों स्टार्टअप्स कार्यरत हैं और बहुत सफलता से कार्य कर रहे हैं। प्रधानमंत्री जी ने टेलीमेडिसिन और डिजिटल हेल्थ की बात की, आज आयुष सेक्टर डिजिटल हेल्थ में बहुत तेजी से आगे बढ़ रहा है। आजकल प्रधानमंत्री जी मेडिकल वैली टूरिज्म, हील इन इंडिया, G20 के माध्यम से भी आयुर्वेद और आयुष सेक्टर को प्रमोट कर रहे हैं। In 2021, we received the National Startup Award and for the health category, specifically Nayush, and our Honorable Prime Minister Modiji also mentioned in his Mann Ki Baat. I think that was so great for us emotionally as well as financially. Based on this award, based on Mann Ki Baat, our centers became directly double. So it helped us from the economy point of view. In this December, finally, we have become financially, that is operationally, break-even. ആയുർവേദവും യോഗയും പോലെ ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണപാനീയവും ശാസ്ത്രീയമായ അടിത്തറയിൽ അധിഷ്ഠിതമാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണകൾ നമുക്കുണ്ട്. ഇക്കാരണത്താൽ കൊണ്ടാണ് ഈ വർഷം മില്ലറ്റുകളുടെ അഥവാ തനത് ധാന്യയിനങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ പ്രയത്നത്തിൻ്റെയും ലോകത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൻ്റെയും ഫലമായാണ് ഇന്ന് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണപാനീയങ്ങളിൽ മുഖ്യ പ്രാധാന്യമുള്ള തനത് നാടൻ ധാന്യ ഇനങ്ങളെ ലോകം സ്വീകരിക്കുന്നത്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഈ വിഷയത്തെ ആസ്പദമാക്കി തുടർച്ചയായി ആശയവിനിമയം നടത്തുകയും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹം സംസാരിക്കുന്നത് തനത് ധാന്യ ഇനങ്ങൾ കൃഷി ചെയ്യാനായി തൻ്റെ ആകർഷകമായ ജോലി ഉപേക്ഷിച്ച ആന്ധ്ര കർഷകനെക്കുറിച്ചോ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വനിതാ സംരംഭകയെക്കുറിച്ചോ, അതുമല്ലെങ്കിൽ പെട്ടെന്ന് ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിലെ മില്ലറ്റ് കഫയെക്കുറിച്ചോ ആണ്. മൻ കി ബാത്ത് ആഫ്റ്റർ ദാറ്റ് യു നോ ദി പീപ്പിൾ ആർ സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിംഗ് അസ് ആൻഡ് ദി റെസ്പെക്ട് ഹാസ് ഗോൺ അപ്പ്. So many universities are calling for the address their students, and industry bodies are calling.
So we are very honored to express our gratitude for this. We thankful to the Prime Minister Narendra Modi ji. After this Mann Ki Baat, our sales have gone up by almost 25% and it is keep on increasing. मन की बात में नरेंद्र मोदी जी हमारे भारत के प्रधानमंत्री जिन्होंने हमारे काम की दखल ली, हमारे काम को उन्होंने सराहा और स्मार्ट एग्रीकल्चर एम्पावरिंग फार्मर्स ऑफ इंडिया मिलेट्स की खेती को बढ़ावा जो पिछले हम 20 साल से काम कर रहे हैं इसका उन्होंने एक इतने गहरे ढंग से उन्होंने ये बात नोटिस की और ये पूरे मन की बात में उसे उन्होंने एक्सप्रेस किया, हमारी इतनी तारीफ की जिससे हमारा हौसला बहुत बुलंद हो गया, हमारा जज्बा बहुत बढ़ गया। वसुधैव कुटुंबकम എന്ന ഉപനിഷത്തുകളിലെ അനശ്വര വാക്യം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ എക്കാലത്തെയും പ്രധാന വിഷയമായിരുന്നിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണക്കാക്കുക എന്ന കാഴ്ചപ്പാട് പൗരാണിക ഭാരതീയ ദർശനങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വസുധൈവ കുടുംബകം എന്ന ആപ്തവാക്യം ഇന്ത്യയുടെ വിദേശ നയങ്ങളുടെ ആധാരശിലയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റി. പ്രതിസന്ധികളുടെ അവസരങ്ങളിൽ സംശയമേതുമില്ലാതെ ലോകത്തിൻ്റെ സഹായത്തിന് ഇന്ത്യ എത്തിയത് ഇതുകൊണ്ടാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്തുള്ള വാക്സിൻ വിതരണമായാലും തുർക്കിയിൽ അടുത്തിടെ സംഭവിച്ച ഭൂകമ്പമാണെങ്കിലും ഇത് പ്രകടമാണ്. ഭാരതത്തിൻ്റെ ഈ നിലപാടിനെ നിരവധി ലോക നേതാക്കൾ സ്വാഗതം ചെയ്യുകയുണ്ടായി. When the world could not find vaccine and you faced the challenge of the COVID-19 pandemic, you showed the world what real love and hope is when you shared vaccine with the rest of the world. India is a world leader in developing Pratibha talent and utilizing Pradyogiki technology, and we look forward to further collaborating in these two areas. With the development of talent and the sharing of technology, India stands way ahead of all others. G20-ile unnatha sheersharaya vyaktikalkkidayilum ee mahavakyam sushobhithamaganulla kaaranam idaanu. Loka samadhanathinum loka sahodaryathinum vendiyulla Indiayude prathibaddhathayude soojakamaanu ee vakyam. G20 is an extremely, extremely important platform, and leadership of India this year is very critical. And so far what we have noticed is India is being very ambitious, very vocal, very bold in their actions, in their demands with the G20 countries to ensure that they enhance their ambition in all aspects of climate action. India is able to bring countries across all the different divides, north, south, east, west, you name it. India has those bridges of trust more than any other country that I can think of. I think, again, this is part of the process, the G20. It's an opportunity for the world to be sort of exposed to what's happening in India across all the different states and communities and vice versa. This is the most inclusive G20 ever. ലോകമെമ്പാടും ഇന്ത്യൻ സംസ്കാരത്തോട് സ്നേഹമുള്ള ആളുകളെക്കുറിച്ച് മൻ കി ബാത്തിലൂടെ നിരന്തരം പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വിശ്വബന്ധുത്വത്തിന്റെ ചൈതന്യവത്തായ ബോധത്തെ ജനഹൃദയങ്ങളിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു. തുടർന്ന് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ കമ്മ്യൂണിറ്റി റേഡിയോയിലൂടെയും ബ്രോഡ്കാസ്റ്റുകളിലൂടെയും വേദാന്തത്തെക്കുറിച്ചും ഭാരതീയ ദർശനത്തെക്കുറിച്ചും നിരന്തരം പരിപാടികൾ അവതരിപ്പിക്കുന്ന ജോനാസ് മസറ്റി അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ കൃഷ്ണഭക്തി, ഭാഗവതവും ഭഗവത്ഗീതയും പ്രചരിപ്പിക്കുന്ന ജഗദാത്രി ദേവി അല്ലെങ്കിൽ സംസ്കൃതത്തിനായി ജീവൻ സമർപ്പിച്ച റഷ്യൻ പണ്ഡിതൻ, അത്തരം എണ്ണമറ്റ മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ തുടർച്ചയായി പരാമർശിച്ചിട്ടുണ്ട്. അതിലൂടെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. To study Vedanta, to be in this Indian culture, because it's not our culture. So I just had a feeling that this recognition, acknowledgement that Modi ji has gave us, it will open a lot of doors. മൻ കി ബാത്തിന്റെ ഒരു ലക്കത്തിൽ അദ്ദേഹം അമേരിക്കൻ നിവാസിയും കൃഷ്ണഭക്തയുമായ ജദുറാണി ദാസ്ജിയുമായി സംവദിച്ചു. കൃഷ്ണഭക്തിയുടെ ആശയം ഉൾച്ചേർത്തുകൊണ്ടുള്ള അവരുടെ മനോഹരമായ ചിത്രകലയിൽ പ്രത്യേകം പരാമർശം നേടുന്നു. ജദുറാണിജി,
I have one different type of question for you. Since 1966, in a way, and from 1976 physically, you have been associated with India for long. Will you please tell me, what does India mean to you? Prime Minister Ji, India means everything to me. I was mentioning, I think, to the Honorable President a few days ago that India has come up so much in technical advancement and following the West very well with Twitter and Instagram and iPhones and big buildings and so much facility. But I know that that's not the real glory of India. What makes India glorious is the fact that Krishna himself, the avatari, appeared here. And all the avatars appeared here. Lord Shiva appeared here. Lord Ram appeared here. All the holy rivers are here. All the holy places of Vaishnava culture are here. And so India, especially Vrindavan, is the most important place in the universe. പൊതുസംവാദ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് എന്ന നിലയിൽ മൻ കി ബാത് ഇതിനോടകം തന്നെ പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. ഇതിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചും ജ്ഞാനം, സംസ്കാരം എന്നിവയെക്കുറിച്ചും ജനഹൃദയങ്ങളിൽ അവബോധത്തിൻ്റെ ഒരു ജ്വാല ആളിക്കത്തിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ലോകമെമ്പാടും ശാശ്വതമായ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുരോഗതിയുടെയും പാത തുറക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു.